നമസ്കാരം. മീറ്റു ആരോപണങ്ങൾ നേരിടുന്ന വേടൻ അതായത് ഹിരൺദാസ് മുരളി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചും ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട ആളാണ്. അതായത് നിലവിൽ പോലീസ് സ്വമേധയാ കേസെടുത്താൽ അല്ലെങ്കിൽ ക്രൈമിന് ഇരയായ പെൺകുട്ടി നിയമപരമായി മുന്നോട്ട് പോയാൽ വേടൻ ശിക്ഷിക്കപ്പെടും. ആദ്യം മീറ്റു ആരോപണങ്ങളോട് മുഖം തിരിഞ്ഞു നിന്ന വേടൻ അത് സമ്മതിച്ച് മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് സംഭവങ്ങൾ നടന്നതാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിയമത്തിന് മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിലും കുറ്റവാളി തന്നെയാണ് അയാൾ. ഒരാൾ തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പോസ്റ്റ് ഇട്ടാൽ അയാൾ ചെയ്ത കുറ്റത്തിൽ നിന്നും എങ്ങനെയാണ് വിമുക്തനാകാൻ സാധിക്കുക? സ്ത്രീയെ സെക്ഷൽ അബ്യൂസ് ചെയ്തു എന്ന ആരോപണമുള്ള ഒരാൾ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടാൽ മതിയെങ്കിൽ ഈ രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനങ്ങളുടെ ആവശ്യം എന്താണ്? ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, സ്ത്രീപക്ഷവാദികളും പുരോഗമന ചിന്താഗതിക്കാരും എന്ന് നടിക്കുന്ന പല പ്രമുഖരും വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ പിന്തുണയ്ക്കുന്ന വളരെയധികം ലജ്ജാവഹമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ പിന്തുണയ്ക്ക് മേമ്പൊടിയായി വേടന്റെ ജാതി ഉയർത്തിക്കാട്ടുന്നു. ജാതിസ്വത്വവാദത്തിന്റെ മെക്കാനിസം പല പുരോഗമന ഇടങ്ങളിലും വർക്ക് ചെയ്തു. ഇവിടെ വേടൻ റേപ്പിസ്റ്റാണ്. അതായത് അയാൾ ദളിതനായതിനാൽ റേപ്പിന് ഇരയായ പെൺകുട്ടിയുടെ വേദന അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകില്ല എന്നർത്ഥം. വേടൻ ദളിതനായതുകൊണ്ട് ചെയ്തത് തെറ്റുമാവാതിരിക്കുന്നില്ല. വേടൻ ദളിതനായതിനാൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ നിയമങ്ങളും അനുസരിക്കേണ്ടതില്ല എന്നതും ശരിയല്ല. റേപ്പ് ചെയ്തവൻ്റെ ജാതി നോക്കി റേപ്പിനോട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകുന്നത് തന്നെ ജാതിസ്വത്വം എത്ര ഭീകരമാണെന്ന് കാണിച്ചു തരികയാണ്. പുരോഗമനവാദികളാണ് ഈ ജാതിക്കാട് ഉയർത്തിക്കാട്ടുന്നത് എന്നതാണ് ഏറെ വിരോധാഭാസം. ഈ ജാതിസ്വത്വവാദികൾ റേപ്പ് ചെയ്ത വേടനെ സപ്പോർട്ട് ചെയ്യുന്നത് റേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ മൃഗീയമായ ഒന്നാണ്. ഇതുപോലെ വേട്ടക്കാരൻ ദളിതനായതിനാൽ പുരോഗമനവാദികൾ ഇരയോടൊപ്പം നിൽക്കാത്ത കാഴ്ച കേരളത്തിന് പുതുമയൊന്നുമല്ല. പല സംഭവങ്ങളിലും നമ്മളിത് കണ്ടതാണ്. നടൻ വിനായകനൊക്കെ അതിൻ്റെ ചെറിയ ഉദാഹരണം മാത്രമാണ്. വേടന്റെ കലയെയും അയാളുടെ പ്രവൃത്തിയെയും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ട എന്നും ചിലർ പറയുന്നത് കേട്ടു. വേടൻ റാപ്പിൽ കൂടി പറഞ്ഞിരുന്നത് മുഴുവനും അയാളുടെ അഭിപ്രായങ്ങളായിരുന്നു. സ്ത്രീ പുരോഗമനവും ദളിതുന്നമനവും പാടി നടന്നവൻ പിന്നെ എന്തിനാണ് വായിൽ കൊള്ളാത്ത പുരോഗമനം പറഞ്ഞു നടന്നത് എന്ന് ചോദിച്ചാൽ അതെങ്ങനെ തെറ്റാകും? വേടൻ പൊളിറ്റിക്കലി കറക്റ്റായിരിക്കുക എന്നത് കലയോടുള്ള നീതിയാണ്. കുറെ പാട്ടെഴുതിയത് കൊണ്ട് ഒരുത്തനെ പിടിച്ച് പുണ്യവാളനാക്കിയേക്കാം എന്നതൊക്കെ എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതല്ലേ സാരമില്ലടാ തക്കുടുവാവേ എന്നൊക്കെ പറഞ്ഞ് വേടനെ വാരിപ്പുണരുന്നവർ ഈ നാടിനു തന്നെ ആപത്താണ്. ചെയ്തത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ സ്വന്തം അപ്പനും അമ്മയുമായാൽ പോലും ഇരക്കൊപ്പം നിൽക്കുമ്പോഴാണ് മനുഷ്യൻ ആധുനികമാവുന്നത്. അതിനിടയിലാണ് അന്തംഗമിയായ ഹരീഷ് പേരടി അടക്കം പുരോഗമനവാദികളെന്ന് സ്വയം നടിക്കുന്നവർ ഇവിടെ ജാതി തിരിയുന്നത്. അവർണനെ അടിച്ചമർത്തുന്നു എന്ന് പറഞ്ഞ് ഇരവാദം മുഴക്കുന്നത്, ഗോവിന്ദച്ചാമിക്ക് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഇല്ലാത്തത് ഭാഗ്യം എന്ന് വേണം കരുതാൻ. ഇല്ലെങ്കിൽ ലവും ലൈക്കും വാരിവിതറി ഐക്യപ്പെട്ടേനെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേരിടും.